വെൽക്കം ടു ദി വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സി നടത്തുന്ന ഗവി ടൂർ ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് ഒക്ടോബർ മാസം ചാർട്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഓരോ ഡിപ്പോയുടെയും കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് ഡിപ്പോയിൽ നിന്നാണ് നിങ്ങൾക്ക് ടൂർ പോയിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുത്തിട്ട് അവർ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്തു തരും അപ്പം ഗവി ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി പുതിയൊരു ട്രിപ്പ് ഗവി പാക്കേജ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് വരുന്നത് ആദ്യം രാവിലെ അടവി കുട്ടവഞ്ചി സവാരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അടുവി അടവി കുട്ടവഞ്ചി അടവിയിൽ പോയിട്ട് അവിടുത്തെ കുട്ടവഞ്ചി സവാരി പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഗവിയിലേക്ക് പോവാണ് ആങ്ങൻപുഴി ടെക് ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്ക് പോയി ഗവി നമ്മൾ നേരെ അറിയാമല്ലോ നമുക്ക് അതിനകത്തൊരു ചെയിൻ ഓഫ് ഡാംസ് ആണ് ഒരുപാട് ഡാമുകൾ ഉണ്ട് ആർച്ച് ഡാംസാണ് കൂടുതലും ഉള്ളത് അപ്പം ആർച്ച് ഡാം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്കൊരു ചെറിയ ചരിവ് പോലെയുള്ള ഒരു ആർച്ച് ഷേപ്പിൽ ഷേപ്പിലിരിക്കുന്ന ഡാംസിനെയാണ് ആർച്ച് ഡാംസ് എന്ന് പറയുന്നത് അപ്പം അതുപോലുള്ള ഒരുപാട് ഡാം ചെയിൻ ഓഫ് ഡാംസ് ഗവി ഗവി ആ ഫോറസ്റ്റിനകത്ത് ഉണ്ട് അപ്പോൾ ഓരോ ഡാംസിലും നമുക്ക് അത് കാണാനുള്ള ഒരു അവസരമുണ്ട് പിന്നെ ഈ ഒരു പാക്കേജിൽ കെ എസ് ആർ ടി സി ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് കെ സി ബിയുടെ ക്യാൻറ്റീനുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പരുന്തും പാറയില് ഇത് കെവി കണ്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരം പരുന്തും പാറയും കൂടെ പോയിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ പരുന്തും പാറയില് നമുക്ക് പോയിട്ടുള്ളവർക്ക് അറിയാൻ പോകും വൈകുന്നേര സമയങ്ങളിൽ നല്ലൊരു വൈബാണ് അവിടെ കോടെ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് പരുന്തും പാറ അപ്പൊ പരിന്തും പാറയും പോയിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പം എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന ബസ്സുകൾ പത്തനംതിട്ട വന്നിട്ട് പത്തനംതിട്ടയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നിന്ന് അടവി ഗവി പരുന്നമ്പാറ തിരിച്ച് അങ്ങനെ അങ്ങനെയാണ് അത് ചാട്ട് വരുന്നത് അപ്പം നമുക്ക് ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണെന്ന് നോക്കാം ഒക്ടോബർ ഫസ്റ്റിന് കൊല്ലം ജില്ലയിൽ നിന്നൊരു അത് ഏത് ഡിപ്പ് കൊല്ലം ജില്ലയിലുള്ള ഏത് ഡിപ്പോ ആണെന്ന് പിന്നീട് അനൗൺസ് ചെയ്യത്തുള്ളൂ കൊല്ലം ജില്ലയിൽ നിന്ന് ആണ് മൂന്ന് ബസ്സുകളാണ് നമുക്ക് ഒരു ദിവസം ഗവിയിൽ കെ എസ് ആർ ടി സിക്ക് അലൗഡ് ആയിട്ടുള്ളത് അപ്പം മൂന്ന് ബസ്സേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് ബസ് മൂന്ന് ഡിപ്പോയിൽ നിന്നായിരിക്കും മിക്കവാറും ചാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്കത് ഏതൊക്കെ ഡിപ്പോ നോക്കാം ഒക്ടോബർ ഫസ്റ്റിന് കൊല്ലം നിലമ്പൂർ പത്തനംതിട്ട ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ സെക്കൻഡിന് പത്തനംതിട്ട പാല കൊല്ലം ഒക്ടോബർ തേർഡിന് പാറശാല തൃശൂർ പത്തനംതിട്ട ഒക്ടോബർ നാലാം തീയതി കൊല്ലം ചേർത്തല പത്തനംതിട്ട ഒക്ടോബർ അഞ്ചാം തീയതി പത്തനംതിട്ട തൊടുപുഴ കണ്ണൂർ ഈ ഡിപ്പോകളിൽ നിന്നാണ് ഒക്ടോബർ അഞ്ചാം തീയതി ട്രിപ്പ് ചാർട്ടിയിരിക്കുന്നത് ഒക്ടോബർ ആറ് ത്രിവാൻഡ്രം സിറ്റി അങ്കമാലി പത്തനംതിട്ട ഒക്ടോബർ ഏഴ് കൊല്ലം ജില്ല വൈക്കം പത്തനംതിട്ട ഒക്ടോബർ എട്ട് പത്തനംതിട്ട ചാലക്കുടി പത്തനംതിട്ട എന്ന് തന്നെ ഒരു രണ്ട് ഉണ്ട് ഒക്ടോബർ ഒമ്പതാം തീയതി വെഞ്ഞാറമൂട് ആലപ്പുഴ പത്തനംതിട്ട ഒക്ടോബർ പത്താം തീയതി കൊല്ലം കോതമംഗലം പത്തനംതിട്ട ഒക്ടോബർ പതിനൊന്ന് പത്തനംതിട്ട മാവേലിക്കര പത്തനംതിട്ട എന്ന് തന്നെ രണ്ടാമത്തെ ബസ്സും ഒക്ടോബർ പന്ത്രണ്ട് കാട്ടാക്കട കൂത്താട്ടുകുളം കൊല്ലം ഒക്ടോബർ പതിമൂന്ന് കൊല്ലം മൂലമറ്റം പത്തനംതിട്ട ഒക്ടോബർ പതിനാല് പത്തനംതിട്ട നിന്ന് രണ്ട് ബസ്സും ഒരു ബസ് എറണാകുളം ഒക്ടോബർ പതിനഞ്ച് നെടുമ്പങ്ങാട് ഹരിപ്പാട് പത്തനംതിട്ട ഒക്ടോബർ പതിനാറ് കൊല്ലം കോട്ടയം പത്തനംതിട്ട ഒക്ടോബർ പതിനേഴ് പത്തനംതിട്ട തൊടുപുഴ കോഴിക്കോട് ഒക്ടോബർ പതിനെട്ട് വെള്ളനാട് തൃശ്ശൂർ പത്തനംതിട്ട ഒക്ടോബർ പത്തൊൻപത് കൊല്ലം എടത്തു പത്തനംതിട്ട ഒക്ടോബർ ഇരുപത് പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം ഒക്ടോബർ ഇരുപത്തൊന്ന് ആറ്റിങ്ങൽ അങ്കമാലി പത്തനംതിട്ട ഒക്ടോബർ ഇരുപത്തിരണ്ട് കൊല്ലം മൂലമറ്റം പത്തനംതിട്ട ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി പത്തനംതിട്ട വൈക്കം പത്തനംതിട്ട എന്ന് തന്നെയാണ് രണ്ട് ബസ് ഒരു ബസ് വൈക്കത്തുന്ന് ഒക്ടോബർ ഇരുപത്തിനാല് പാറശാല കൂത്താട്ടുകുളം പത്തനംതിട്ട ഒക്ടോബർ ഇരുപത്തി അഞ്ച് കൊല്ലം പാല പത്തനംതിട്ട ഒക്ടോബർ ഇരുപത്തി ആറ് പത്തനംതിട്ട കായംകുളം കണ്ണൂർ ഒക്ടോബർ ഇരുപത്തിയേഴ് കിളിമാനൂർ ചാലക്കുടി പത്തനംതിട്ട ഒക്ടോബർ ഇരുപത്തെട്ട് കൊല്ലം എറണാകുളം പത്തനംതിട്ട ഒക്ടോബർ ഇരുപത്തി ഒൻപത് പത്തനംതിട്ടയിൽ നിന്ന് രണ്ട് ബസ്സും ഒരു ബസ് കോതമംഗലം ഒക്ടോബർ മുപ്പത് നെയ്യാറ്റിൻകര കോട്ടയം പത്തനംതിട്ട ഒക്ടോബർ മുപ്പത്തൊന്ന് കൊല്ലം മാവേലിക്കര പത്തനംതിട്ട ഇങ്ങനെയാണ് ട്രിപ്പുകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പൊ നിങ്ങൾ ഗവി പോവാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കെ സി ആ കെ സി ആർ ഡി ചിയോടൊപ്പം തന്നെ പോവാൻ ശ്രമിക്കുക ശ്രമിക്കുക രണ്ട് ഗുണങ്ങളാണ് ഒന്ന് നമുക്ക് ബസ്സിലാവുമ്പോൾ ഹൈറ്റിൽ വരുന്ന സ്ഥലങ്ങൾ കാണാനുള്ളൊരു അവസരമുണ്ട് കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും അപ്പോൾ ബസ്സാകുമ്പോഴത്തേക്ക് അത്ര ഹൈറ്റ് ഉണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകൾ കാണാൻ സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ സേഫ്റ്റി അതിനകത്ത് മൃഗങ്ങളുള്ള സ്ഥലമാണ് അതിനെയൊക്കെ എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ബസ്സാവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സേഫറാണ് ചെറിയ വണ്ടികളിൽ പോകുന്നതിനേക്കാൾ അപ്പൊ അതുകൊണ്ട് കെ എസ് ആർ സിയോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു യാത്ര ചാർട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് ഗവിയിൽ നിങ്ങൾക്ക് അറിയാലോ എൻട്രി ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കെ എസ് ആർ ടി സിയോടൊപ്പം നിങ്ങൾ എൻ്റെ ടിക്കറ്റ് എല്ലാം കെ എസ് ആർ ടി സി തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യും അപ്പം നിങ്ങൾ ജസ്റ്റ് ക്യാഷ് അടച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി ബാക്കിയെല്ലാം കെ എസ് ആർ ടി സി തന്നെ അതിൻ്റെ എൻട്രി ബസ്സിൻ്റെ എൻട്രിയും പിന്നെ അവിടുത്തെ അങ്ങംമുഴി ചെക്ക് പോസ്റ്റ് എൻട്രി എല്ലാ കാര്യങ്ങളും കെ എസ് ആർ ടി സി തന്നെ പ്ലാൻ ചെയ്തോളൂ അപ്പോൾ ഇതാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗവി കലണ്ടർ അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ കെ എസ് ആർ ടി സിയുടെ കൂടുതൽ യാത്രകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് അതിനനുസരിച്ച് കെ എസ് ആർ ടി സിയോടൊപ്പം നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യാം അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്